Welcome to the English world with Asina Ibrahim. Past tense-ile past perfect athava poorna bhoodagalam enna paattilekku suswagatham. കഴിഞ്ഞ പല ക്ലാസ്സുകളിലായി നാം പ്രസന്റ് പാസ്റ്റ് ടെൻസുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് പാസ്റ്റ് ടെൻസിലെ മൂന്നാമത്തെ പാർട്ടായ പാസ്റ്റ് പെർഫെക്റ്റ് അഥവാ പൂർണ്ണ ഭൂതകാലം എന്ന ഭാഗത്തേക്ക് പോകാം. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് എന്നത് കഴിഞ്ഞ കാലത്ത് ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. അതായത് പാസ്റ്റ് പെർഫെക്റ്റിൽ നിങ്ങൾക്ക് എന്ത് പെർഫെക്ഷനാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഭൂതകാലത്തിൽ എന്ത് കാര്യമാണ് പെർഫെക്റ്റ് ആയത് എന്നാണ് ആ ടെൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഇവിടെ നാം പ്രസൻറ്റ് പെർഫെക്റ്റിൽ കണ്ട ഹാസ് ഓർ ഹാവ് പോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാസ് ഓർ ഹാവിന് പകരം നമ്മൾ ഹാഡ് ചേർക്കുന്നു. ഓക്കെ, അതായത് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദി വെർബ്, ദാറ്റ് ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. ഓക്കെ, അതായത് നാം മുമ്പൊരു ചാർട്ട് പഠിച്ചിരുന്നു മുമ്പുള്ള ക്ലാസ്സിൽ. അതായത് ഒന്നാമത്തെ പാസ്റ്റിലെ ഒന്നാമത്തേത് അവൾ പഠിച്ചു, രണ്ടാമത്തേത് അവൾ പഠിക്കുകയായിരുന്നു, അതായത് പാസ്റ്റ് കണ്ടിന്യൂസ്. മൂന്നാമത്തെ അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് പാസ്റ്റ് പെർഫെക്റ്റ്, ഷീ ഹാഡ് സ്റ്റഡിഡ്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിലോ നിങ്ങൾ മനസ്സിലാക്കുക, സിംഗുലർ ഫോമായാലും പ്ലൂറൽ ഫോമായാലും സബ്ജക്റ്റിനോടൊപ്പം ഹാഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഐ ഹാഡ് സ്റ്റഡിഡ്. അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു, ദേ ഹാഡ് സ്റ്റഡിഡ്. ഓക്കെ, അപ്പോൾ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും സബ്ജക്റ്റ് ഏതായിരുന്നാലും ഒപ്പം ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം അഥവാ തേർഡ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം മനസ്സിലാക്കി. ഇനി നമുക്ക് എന്തൊക്കെയാണ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഉപയോഗം എന്ന് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു നിശ്ചിത സമയത്ത് ഭൂതകാലത്തിൽ ഒരു കാര്യം പൂർത്തിയായി കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, ഇവിടെ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം, ഭൂതകാലത്തിലെ രണ്ട് പ്രവൃത്തികളെ സൂചിപ്പിക്കുമ്പോൾ ആദ്യം നടക്കുന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിലും പിന്നീട് നടക്കുന്ന, അതായത് രണ്ടാമത് നടക്കുന്ന പ്രവൃത്തിയെ സിമ്പിൾ പാസ്റ്റിലും എഴുതേണ്ടതാണ്. അതായത് വെൻ വി സേ അബൌട്ട് ടു ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്, ദ ഫസ്റ്റ് ആക്ഷൻ വിൽ ബി ഇൻ ദ പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ദ സെക്കൻഡ് ആക്ഷൻ വിൽ ബി ഇൻ ദ സിമ്പിൾ പാസ്റ്റ്. അതിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. When I reached the railway station, the train had left. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞു. ഇവിടെ ആദ്യം ഏതാണ് നടന്നത്? ട്രെയിൻ പോയി കഴിഞ്ഞു, ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, ഫസ്റ്റ് ആക്ഷൻ. രണ്ടാമതാണ് പറയുന്നത്, പക്ഷേ അത് ആദ്യം നടന്ന പ്രവൃത്തിയാണ്. പിന്നീടാണ് നമ്മൾ ചെല്ലുന്നത് ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ, അതായത് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഭൂതകാലത്തിൽ നടന്നു എന്ന് കാണിക്കുമ്പോൾ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തേത് സിമ്പിൾ പാസ്റ്റിലും എഴുതുക. ഓക്കെ, ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കാം. എന്നാൽ അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. ഇനി നമുക്കതിൻ്റെ ഒരു ഫുൾ ഐഡിയ ഒന്ന് കവർ ചെയ്യാം. അതായത് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓർ വി ത്രീ ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ യൂസസ് നോക്കുക. ഒരു കാര്യം ഭൂതകാലത്തിൽ ഒരു നിശ്ചിത സമയത്ത് പൂർത്തിയായി എന്ന് സൂചിപ്പിക്കാൻ, രണ്ടാമതായി രണ്ട് ഭൂതകാല പ്രവൃത്തികളിൽ അതിനെപ്പറ്റി പറയുമ്പോൾ ആദ്യത്തേത്
പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ സിമ്പിൾ പാസ്റ്റിലും സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക്, കമൻറ്റ്, ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് അസീന ഇബ്രാഹിം.